ബിസ്മില്ല കേൾക്കണ്ട, ആ അവിടെ കേൾക്കണ്ടെന്ന് എഫടിക്കണേ. അമീർ കേൾക്കണ്ട, അമീൻ അമീൻ അമീർ ഇരിങ്ങൂര് ആണല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. عباد الله أوصيكم وإياي بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي بهمانة قطع سهودر ماري ريبطة سهودر ماري سنحن ديغاية كتغلاية الله سبحانه وتعالى نمودة പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രീതിയിൽ മാത്രമാക്കി തരട്ടെ. ഇതിനൊക്കെയുള്ള സമ്പൂർണമായ പ്രതിഫലം അള്ളാഹു നമുക്ക് നാളെ ആസ്വദിച്ച് പ്രദാനം ചെയ്യട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ചമ്മാട് ദാഖുദായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലേക്ക് നാം പ്രവേശിച്ചിട്ടുള്ളത് അത് കേൾക്കുന്നില്ലേ? ഇത് സാധാരണ ഇന്ന് നടക്കാറുള്ള ഒരു പരിപാടി ആയത് കാരണം ദാഖുദയത്തെ പരിപാടി ഇൻഷാല്ലാ അവിടെ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത് പിന്നീട് നമുക്ക് കേൾക്കുകയും ചെയ്യാം എന്ന വിശ്വാസത്തോടു കൂടി നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളിലേക്ക് എന്ന മറുപടികളിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യം ഒന്ന്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉമ്മാനെ ഉംറക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞേക്കാൻ മകൻ പണം കടം വാങ്ങി ഉമ്മാനെ പറഞ്ഞേക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. അതൊക്കെ പറഞ്ഞേക്കാൻ അതുകൊണ്ട് വരുമൊന്നുമില്ല. നമ്മൾ സാധാരണ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ കടങ്ങളൊക്കെ വീട്ടിൽ പോകാറുണ്ട്. അത് കടങ്ങളൊക്കെ വീട്ടിയെങ്കിലേ ഹജ്ജും ഉംറയും സഹിയാകൂ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. ഒരാൾ കടങ്ങളതിനോട് കൂടെ ഹജ്ജ് ചെയ്ത് എന്നാലും ഹജ്ജ് സഹിയാകും, അല്ലെങ്കിൽ ഉംറ ചെയ്ത് എന്നാലും സഹിയാകും. പിന്നെ ഈ കടമൊക്കെ വീട്ടിൽ പോകണം എന്തിനാണ് ചെണ്ട? ഈ ഹജ്ജിന് കഴിഞ്ഞ് വരുമ്പോഴേക്കും അവൻ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടണം. ആ രീതിയിലാണ് അള്ളാഹുവിനോടുള്ള ഇടപാടുകളൊക്കെ തൗബാ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കൽ തേടിക്കൊണ്ട് എല്ലാം തീർക്കുക. മനുഷ്യരോടുള്ള ഇടപാടുകളൊക്കെ കൊടുത്തു കൂട്ടിക്കൊണ്ടും പൊരുത്തപ്പിടിച്ചുകൊണ്ടൊക്കെ ഒക്കെ തീർക്കുക. അപ്പൊ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അല്ലെങ്കിൽ ഉംറ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് യാതൊരു ദോഷവും ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനോട് ഉള്ള ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്തുകൊണ്ട് പിന്നെ അള്ളാഹു പൊട്ടു വന്നിരിക്കുന്നു. ആ രീതിയിൽ അതി മഗ്റൂറായ ഹജ്ജ് ചെയ്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ പൊട്ടു വന്നിരിക്കുന്നു. ആ രീതിയിൽ മടങ്ങുക. സൃഷ്ടികളോടുള്ള മനുഷ്യന്മാരോടുള്ള കടപ്പാടുകളൊക്കെ അത് പൊരുത്തപ്പെടിച്ചുകൊണ്ടും പിന്നെ സാമ്പത്തിക ഇടപാടുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ കൊടുത്തു കൂട്ടിക്കൊണ്ടും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട രീതിയിൽ ഹജ്ജിൽ നിന്ന് മടങ്ങണം, ഉംറയിൽ നിന്ന് മടങ്ങണം. ആ രീതിയിലാണ് അതൊക്കെ ചെയ്യുന്നത്. അതേസമയത്ത് ഇനി ഒരാൾക്ക് ഹജ്ജ് പിന്നെ കടം തീർന്നു നിൽക്കുക, ആ കടമുള്ളതിനോട് കൂടെ ഹജ്ജ് ചെയ്തു വരെ ഉംറ ചെയ്തു എന്നാലും ഹജ്ജ് ഉംറൊക്കെ സഹിയാവുകയും ചെയ്യും. ഇവിടെ പറഞ്ഞല്ല, ഇവിടെ മകൻ ഉമ്മാനെ ഹജ്ജിന് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉംറക്ക് പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മകന്റെ അടുത്ത് ഇപ്പോൾ ആ പൈസ തകീല കുറച്ച് കടം വാങ്ങിക്കൊണ്ട് പറഞ്ഞേക്കാൻ ശരിയാകുമെന്നാണ് ചോദ്യം. ശരിയാകും, സഹിയാകും, അതാണ് ഇതിന് മറുപടി. ഫൈസ് ഉസ്താദെ, ഇസ്ലാമിൽ പുരുഷന്മാർ തൊപ്പി വെക്കുന്നതിന്റെ തെളിവ് എന്താണ്? തൊപ്പി വെക്കുന്നതിന്റെ തെളിവ് മൊത്തത്തിൽ തലമറക്കൽ സുന്നത്താണ്. ധാരാളം ഹദീസുകളുണ്ട്, തലയെക്കെട്ട് കെട്ടുന്നതിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളുണ്ട്. പക്ഷേ ആ ഹദീസുകളിൽ ബഹുഭൂരിഭാഗവും വഴീഫായ ഹദീസുകളാണ് എന്ന് മാത്രമല്ല വളരെ ശക്തമായ വഴക്കുള്ള ഹദീസുകളാണ് എന്ന്. പക്ഷേ ബഹുമാനപ്പെട്ട ഉലമാവ് പറയാണ്, പിന്നെ ഒരുപാട് തെരീഖുകളിൽ കൂടി ഈ ഹദീസുകൾ വന്നിട്ടുണ്ട്. സംഗതി ഹദീസുകളൊക്കെ വഴീഫാണ്, എന്നാൽ വഴീഫായ ഹദീസുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വഴക്ക് നീങ്ങിപ്പോയിട്ടുണ്ട് എന്ന്. അങ്ങനല്ല, ഒരു വഹീഫായ ഹദീസ് പല തെരീഖകളും കൂടി വന്നു നിൽക്കുക. അങ്ങനെ കുറേയധികം തെരീഖകൾ കൂടി വഹീഫായ ഹദീസ് വന്നു, എന്നാൽ അതിൻ്റെ ഗുഴപ്പ് പോകുന്ന, അപ്പൊ അതിന് അത് ഹസനുല്ലി ഗൈരിഹിന്റെ മർത്തബയിലേക്ക് എത്തുന്നതാണ്. അപ്പൊ പിന്നെ തലേക്കെട്ട് സംബന്ധമായി കുറെ ഹദീസുകളുണ്ട്. ഖബർ മുസ്ലിമിൻ അൻ അംജി ബിൻ ഷുറൈസിൻ ഖാല കഅന്നി അൻറു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലൈഹി ഇമാമത്തുൻ സൗദാഉ ഖദ് അർഖാ തറഫഹ ബൈന കതിഫൈഹി എന്ന ഹദീസ് ഉണ്ട്. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിലേക്ക് റസൂലുള്ളാഹി ഞാൻ ഇപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ ഇപ്പോഴും റസൂലുള്ളാഹിനെ കാണുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു.
ഞാൻ കണ്ടപ്പോൾ റസൂലിന്റെ അവസ്ഥ എന്തായിരുന്നു? വാലേഹി ഇമാമത്തും സൗദ, റസൂലിന്റെ മേലെ റസൂലാക്കപ്പ് ഒരു കറുത്ത തലയക്കെട്ടുണ്ട്. അതിന്റെ വാലിലല്ല കെട്ടിപ്പൈകി രണ്ട് ചുമലിന്റെയും കൂടി ഇടയിൽ ആ റസൂലിന്റെ വാലിന് തൂക്കിയിട്ടുണ്ട്. ആ രീതിയിൽ തലയക്കെട്ട് കറുത്ത തലയക്കെട്ട് ധരിച്ചതായി ഞാൻ റസൂലിനെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഇങ്ങനെ കാണുന്ന പോലെ തോന്നുന്നു എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. സുഹൃത്തേക്കാണ് തുസന്നുൽ ഇമാമത്തുൽ സ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി തലയിൽ തലപ്പാവ് ധരിക്കൽ സുന്നത്താക്കപ്പെടും. അവ നിസ്കരിക്കേണ്ട സമയത്ത് തലപ്പാവ് ധരിക്കൽ സുന്നത്താ. വലിയ കത്തി തജമ്മുലി, ഈ ഭംഗിക്ക് വേണ്ടി തന്നെ ഭംഗി, ഒരു ഭംഗി ഒന്ന് കൂട്ടണം വിചാരിച്ചിട്ട് തലകെട്ട് കെട്ടുക, അത് സുന്നത്തന്നെ. ജായിസാണ് മാത്രമല്ല, അതും സുന്നത്തന്നെ. ഇൽ അഹദീസിൽ കസീറത്തി ഫീഹ, അത് ധാരാളം ഹദീസുകൾ ഉണ്ട് അതിന് വേണ്ടി. എന്നാൽ ആ ഹദീസുകളൊക്കെ ഉള്ള ശക്തമായ ലൈഫാണ് വസ്തിദാദു ദുഇഫി കസീരിൻ മിൻഹ. ആ ഹദീസുകളിൽ നിന്ന് അധിക ഹദീസുകളും ദൈഫാണ്, വളരെ ശക്തമായ ദൈഫാണ് എന്ന കാര്യം. യുജ്ബിറുഹു കസ്റത്തു തുറുഖിഹ, ആ ദൈഫ ആ ഹദീസുകളുടെ തെരിയത്തുകൾ ധാരാളമുണ്ട്, അതുകൊണ്ട് അതിന്റെ ആ മുഴപ്പ് അത് പരിഹരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ ഹൈതമി തങ്ങൾ അദ്ദേഹത്തിന് ചർച്ച പറഞ്ഞിട്ടുണ്ട്. ബക്കാർ ഇബ്നു നഹ്റൻ, ഇതിപ്പോ തലേഖത്തിനെ കുറിച്ചപ്പോ നമ്മൾ പറഞ്ഞത്, ഇബ്നു നഹ്റൻ പറയാണ് അൽ ഖലൻസിവതു മിൻ ലിബാസിൽ അംബിയായി വസ്വാലിഹീൻ, തൊപ്പി ധരിക്കുക എന്നുള്ളത് അമ്പ്യാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും വസ്ത്രത്തിൽപ്പെട്ടതാണ്. തൊസൂനു റഇസ, അത് തലയെ കാക്കും. തുമക്കിന് അനാമത്ത, തലയെക്കെട്ട് ശരിക്ക് ഭദ്രമാക്കുകയും ചെയ്യും. ബഹിയമിനെ സുന്നത്തി, അതുകൊണ്ട് അത് സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് ഇബ്നു നഹ്റൻ പറഞ്ഞിട്ടുണ്ട്. അൽ അമാമത്ത് അല കലൻസിബത്തി, തൊപ്പി ധരിച്ച് അതിന്റെ മേലെ തലയെക്കെട്ട് കെട്ടുക എന്നുള്ളത് ഫസലു മാബൈന ബബൈനൽ മുശ്രിക്കീന, അത് മുശ്രിക്കുകളുടെ നമ്മളുടെ ഇടയിലുള്ള വ്യത്യാസമാണ് എന്നും കാണാം. തൊപ്പി ധരിച്ച് അതിന്റെ മേലെ തലയെക്കെട്ട് മുശ്രിക്കുകൾ വെറും തൊപ്പി മാത്രമേ തയ്ക്കുള്ളൂ എന്ന്, അങ്ങനല്ലോ. അപ്പൊ എനിക്ക് എങ്ങനെ പതിർന്ന് എനിക്ക് തോന്നിയിരുന്നു, മുശ്രിക്കുകളുടെ തൊപ്പി ധരിക്കല് ഉണ്ടല്ലോ, ജവഹർലാൽ നെഹ്റുവും അങ്ങനെ പലരും ഉണ്ടല്ലോ. അത് കുറെ ഉണ്ടങ്ങനെ വലിയ കുറെ ആൾക്കാർ തൊപ്പി മാത്രം ധരിച്ചിട്ട്, അപ്പോ അതുണ്ട്. പക്ഷെ അതേസമയത്ത് തൊപ്പി ധരിച്ചുകൊണ്ട് അതിന്റെ മേലെ തലയെക്കെട്ട് കെട്ടുക, അതാകുന്നു നമ്മുടെ മുശ്രിക്കുകളുടെ ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ഒരു ഹദീസ്. അപ്പൊ ഏതായാലും ശരി, അത് സംബന്ധമായ തെളിവുകൾ ധാരാളം ഉണ്ട് നടത്തും. പിന്നെ വേറെ ചോദ്യം, ഖുർആൻ ആയത്തുകൾ കത്തിച്ചു കളയാൻ പറ്റുമോ? ഖുർആൻ ആയത്തുകൾ കത്തിച്ചു കളയണതിന് വിരോധമൊന്നുമില്ല, എപ്പോഴും അങ്ങനല്ല. ഖുർആൻ കാക്കാൻ ഏറ്റവും നല്ല മാർഗം കത്തിക്കലാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. ഖുർആൻ കാക്കാൻ ഏറ്റവും നല്ല മാർഗം കത്തിക്കലാണ് എങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖുർആൻ അവിടെയും ഇവിടെയൊക്കെ കിടന്നിട്ട് നശിച്ചു പോവുകയാണ്, അപ്പൊ അത് ആ അത് അവിടെയും ഇവിടെയും കൊണ്ട് നശിച്ചു പോകുന്നത് കാക്കാൻ ഏറ്റവും നല്ലത് കത്തിക്കലാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല. പിന്നെ മുഖനിയിൽ കാണാം, വഴിപാടത്തിൽ മുഖനി വയുക്രഹു ഇഹ്റാഖു ഹസബിൽ ഹസബിൻ നുഖിശബിൽ ഖുർആനി, ഖുർആൻ കൊത്തി വെക്കപ്പെട്ട മരം ഉണ്ടാവുമല്ലോ, അത് കത്തിക്കൽ കറാഹത്ത ഇല്ലാ ഇൻ ഖുസിദ ബിഹി സിയാനത്തുൽ ഖുർആനി, അതുകൊണ്ട് ഖുർആൻ കാക്കൽ കരുതപ്പെട്ടാൽ ഒഴികെ. അപ്പൊ ഖുർആൻ വെറുതെ കത്തിച്ചു കളയൽ കറാഹത്താണ്. അത് അതേസമയത്ത് ആ കത്തിക്കുന്നത് മൂലം ആ ഖുർആൻ കാക്കാൻ സാധിക്കും, അത് അവിടെയും ഇവിടെയും കിടന്ന് നശിക്കുന്നതിനെ തൊട്ട് കാക്കാൻ സാധിക്കും, എന്നാൽ അതുകൊണ്ട് വിരോധമില്ല. ഫലാവിക്രഹു, അപ്പോൾ കറാഹത്താക്കപ്പെടുകയില്ല. ഇബാറത്തുൽ മുഖനിയാണ് ഞാൻ വായിച്ചത്. കമാ യുഖദ് മിൻ കലാം ഇബ്നു അബ്ദുസ്സലാം വഅലൈഹി യഷ്മലു തഹ്രിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അൽ മസാഹിഫ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറെ മുസാഹിഫ് കത്തിച്ചു, അത് ഇതിരിപ്പെട്ടതാണ്. ഏത്? ആ ഖുർആൻ കാക്കാൻ വേണ്ടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറെ മുസാഹിഫുകൾ കത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ്, അപ്പൊ അങ്ങനെ ഉള്ള ആവശ്യത്തിന് വേണ്ടി തിരക്കില്ല എന്നർത്ഥം. എന്നാലും ഫഖ്ഹിന്റെ കിതാബിലൊക്കെ കാണാം, അത് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് പിന്നെ കാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. കടൽ കൊണ്ടിടുകേ അല്ലെങ്കിൽ പുഴയെ കൊണ്ടിടുകേ, അങ്ങനെ ഏതായാലും അത് വെള്ളത്തിലൊക്കെ പുഴയെ കൊണ്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് പിന്നെ ചിലപ്പോൾ വേറെ എവിടെയെങ്കിലൊക്കെ ചെന്ന് അണഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ നാശമാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ആ രീതിയിൽ കാക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ്, വുളു ഇല്ലാതെ ഖുർആൻ മൊബൈലിൽ നോക്കി ഓതാൻ പറ്റുമോ? അതിന് കൂലി കിട്ടുമോ? പി എം ചെയ്താൽ നന്നായിരുന്നു. പി എം പാർട്ടി ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പി എമ്മിലൂടെ മറുപടി പറയാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആരാണ് ചോദിച്ചിരുന്നെങ്കിൽ റിപ്പോർട്ട് കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പിന്നെ ഖുർആൻ
മൊബൈലിൽ നോക്കി ഓതാൻ ഒതു വേണോന്ന്. ബഹുമാനപ്പെട്ട നമ്മുടെ ആധുനിക പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രണ്ടഭിപ്രായക്കാരാണ്. ഒന്ന്, ഒന്ന് ഖുർആൻ മൊബൈലിൽ, ഖുർആനിൽ അതിന്റെ സോഫ്റ്റ്വെയർ ഖുർആനിൽ ഡൗൺലോഡ് മൊബൈൽ ഡൗൺലോഡ് ചെയ്തു എന്നുള്ള, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്തു, അതുകൊണ്ട് അത് തൊടാൻ പാടില്ല എന്ന നിയമം ഇല്ല. കാരണം ഖുർആന്റെ അക്ഷരങ്ങളൊന്നും ഇല്ല. സാധാരണ മുസ്തഹഫ് പൂർത്തിയാവുന്നത് പോലെയല്ല, മുസ്തഹഫ് പൂർത്തി നിൽക്കുന്നാലും മുസ്തഹഫിന് മേലെ പിന്നെ ഉദൂരാതെ തൊടാൻ പറ്റുകയില്ലല്ലോ, അല്ലെങ്കിൽ മുസ്തഹഫ് പിന്നെ ഉദൂരാതെ എടുക്കാൻ പറ്റുകയില്ല. അതുപോലെയല്ല ഏത് കമ്പ്യൂട്ടറോ അതല്ലെങ്കിലും പിന്നെ മൊബൈലൊന്നും. കാരണം മുസ്തഹഫിന്റെ, മുസ്തഹഫ് അടച്ചു വച്ചാലും അതിന്റെ അക്ഷരങ്ങൾ, ഖുർആന്റെ അക്ഷരങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്. അതേസമയത്ത് കമ്പ്യൂട്ടറിന്റെ ഓഫ് ചെയ്ത് നിൽക്കുക, ഏത് ആ മൊബൈലാണ് ഓഫാക്കി, മൊബൈൽ ഓഫാക്കിന്നല്ല, ആ ഖുർആൻ ഉള്ളത് കണ്ട് അത് ഓൺ ചെയ്തിട്ടില്ല നിൽക്കുക. എന്നാൽ അക്ഷരങ്ങൾ ആ മൊബൈലിന്റെ ഉള്ളിലില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അത് തുറന്നിട്ടില്ല, എന്നാൽ അക്ഷരങ്ങൾ അതിന്റെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലില്ല. പിന്നെ അത് ഒരു പ്രത്യേകമായ സോഫ്റ്റ്വെയറാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ അടച്ചു വെച്ചാലും വുളു ചെയ്യാൻ, വുളു ഇല്ലാതെ തൊടാൻ പാടില്ല എന്ന വിധി പോലെ അല്ല ഏത് കമ്പ്യൂട്ടർ തൊടാനും പിന്നെ മൊബൈൽ തൊടാനും ഉള്ള വിധി അതുപോലെയല്ല. കാരണം അത് ഖുർആന്റെ അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോ അതല്ലെങ്കിൽ മൊബൈലിന്റെ ഉള്ളിലോ ഇല്ല. അതേസമയത്ത് അത് ഓൺ ചെയ്താലോ, ഓൺ ചെയ്താലോ അതിന്റെ ശാശ, അതിന്റെ സ്ക്രീനിൽ ആ ഖുർആന്റെ ആയത്തുകളൊക്കെ പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് തുടരണമെങ്കിൽ വുളു വേണം എന്ന് ചിലർ പറയുന്നു. എന്നാൽ ചില ആളുകൾ അതും വേണ്ട എന്നാ പറഞ്ഞത്, അതും വേണ്ട, അത് ശരിക്കും ഖുർആന്റെ അക്ഷരങ്ങളല്ല, അത് അത് ഖുർആന്റെ നിഴലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് ഖുർആൻ ഇങ്ങനെ മറിച്ചു വെച്ചു, അതിന്റെ മേലെ കണ്ണാടിനെ പിടിച്ചാൽ ഈ ഖുർആന്റെ അക്ഷരങ്ങളൊക്കെ ആ കണ്ണാടി കാണുമല്ലോ, അപ്പൊ ആ കണ്ണാടി തൊടാൻ ഒതുണ്ടല്ലോ. അതേ വിധിയാണ് പിന്നെ ഈ സോഫ്റ്റ്വെയറിൽ, പിന്നെ ഈ ഖുർആന്റെ സോഫ്റ്റ്വെയർ അത് ഓൺ ചെയ്താൽ പ്രത്യക്ഷപ്പെടുന്ന ആയത്തുകൾക്കുള്ളത്. അതുകൊണ്ട് അത് തൊടാൻ ഒതു വേണ്ട, കണ്ണാടി തൊടുന്നത് പോലെയാണ് എന്ന അഭിപ്രായം. ഞാൻ ആ അഭിപ്രായമാണ് സാധാരണ സ്വീകരിക്കാറ്. കാരണം അതാണ് ഏറ്റവും സൗകര്യവും. കാരണം നമുക്ക് ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്തും മറ്റുള്ള സമയത്തൊക്കെ മൊബൈലൊക്കെ പിടിച്ച് ഓതാനൊക്കെ അതാണ് ഏറ്റവും സൗകര്യപ്പെടുക. പൊതുവില്ലെങ്കിൽ അപ്പൊ അത് സ്വീകരിക്കാവുന്നതാണ്. അത് ഖുർആൻ പിന്നെ കണ്ണാടി കാണുന്നത് പോലെയാണ്, അതുകൊണ്ട് തൊടാൻ ഒതു വേണ്ട, ആ മൊബൈൽ ചുമക്കാനും ഒന്നും ഒതു വേണ്ട, ആ ഖുർആൻ ഓൺ ചെയ്തുകൊണ്ടും അത് തൊടാൻ ഒതു വേണ്ട എന്ന അഭിപ്രായം സ്വീകരിക്കലാണ് ഏറ്റവും സൗകര്യം. പിന്നെ മറ്റൊരു ചോദ്യം, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് ആണ്, സുന്നത്ത് നോമ്പ് അന്ന് നോൽക്കാൻ പറ്റിയില്ല എങ്കിൽ അത് ഖളാ വീട്ടൽ മറ്റൊരു ദിവസം നോൽക്കാൻ സുന്നത്തുണ്ടോ? സുന്നത്ത് നോമ്പ് പിന്നെ റാത്തിബായ സുന്നത്ത് നോമ്പ് എന്നുവെച്ചാൽ സാധാരണ പതിവാക്കുന്ന സുന്നത്ത് നോമ്പുണ്ട്. ഉദാഹരണം ആറ് നോമ്പ്, തിങ്കളാഴ്ച നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, അതുപോലെ തന്നെ മിഹ്റാജിന്റെ നോമ്പ്, ഇങ്ങനെ അറഫാ നോമ്പ്, ഇങ്ങനെയുള്ള മുത്തറഫ് സുന്നത്ത് നോമ്പല്ല, പിന്നെ ഇങ്ങനെ പ്രത്യേകമായ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നോമ്പുകൾ, അത് ആ ദിവസത്തിൽ നോക്കിയിട്ടില്ലെങ്കിൽ ഖളാ വീട്ടൽ സുന്നത്തുണ്ട് എന്ന് നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബിൽ കാണാം. മൻ ഫാതഹു സൗമുൻ റാതിബുൻ യുസന്നു ലഹു ഖളാഉഹു അഫ്താ ബിദാലിക ശൈഖുനാ അശ്ഹാബുർ റംദിയു. ആർക്കെങ്കിലും റാത്തിബായ സുന്നത്ത് നോമ്പ് നഷ്ടപ്പെട്ട, റാത്തിബായ സുന്നത്ത് നോമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ പതിവാക്കുന്ന സമയം നിശ്ചയിക്കപ്പെട്ട, പിന്നെ ദിവസം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നോമ്പുണ്ടല്ലോ, ഒരുപെട്ടാണ് പാറു നോമ്പ്, മിഹ്റാജിന്റെ നോമ്പ്, ബറാത്ത് നോമ്പ്, പിന്നെ മെഹ്റം നോമ്പത്തിന്റെ നോമ്പ്, അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകമായ ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ നോമ്പ് നോക്കുന്ന സുന്നത്താണ്, അങ്ങനത്തെ ദിവസങ്ങളുണ്ട്. അന്ന് നോമ്പ് നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ നോമ്പ് ഖളാഉടെ സുന്നത്താക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട റംലി ഇമാമിന്റെ ഫത്വയുണ്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. യാത്ര വയസ്സിലാണ്, അല്ല എത്ര വയസ്സിലാണ് ശരി, യാത്ര എന്നല്ലട്ടാണ്, എത്ര വയസ്സിലാണ് അന്യ കുട്ടികളെ തൊട്ടാൽ ഒതു മുറിയുക? അത് എത്ര വയസ്സിന്റെ കണക്കല്ല, മുസ്തഹാത്ത് ആവുക എന്നാണ്. പിന്നെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന പ്രായം അങ്ങനല്ലോ, നമ്മൾ ചെറിയ കുട്ടി രണ്ടു മൂന്ന് വയസ്സായ കുട്ടികളൊന്നും ഒരു പ്രത്യേകമായി ആഗ്രഹിക്കപ്പെടുന്ന വയസ്സൊന്നും അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. പിന്നെ ആ കുട്ടിയെ കണ്ടാൽ, പ്രായപൂർത്തി കഴിയാണല്ല അവിടെ അല്ല കണക്ക്, ആ കുട്ടിയെ കണ്ടാൽ ആഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയല്ല കുട്ടികളെ, അന്യ കുട്ടിയാണെങ്കിൽ പിന്നെ തൊട്ടലവും മുറിയും. അതാണ് ഞെരിയാനി മറയുന്ന ഷൂ തടവുകയും അത് അഴിച്ചു വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? അത് പറ്റൂല.
നിര്യാണി മറയുന്ന ഷൂ എന്ന് പറഞ്ഞാൽ കുഫൻ, കുഫ ധരിച്ചുകൊണ്ട് നിസ്കരിക്കാം. കുഫന്റെ വിധി ആ കുഫ ധരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ഉതു കൊടുത്തു, കുഫ ധരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായ ഉതു കൊടുത്തു, എന്നിട്ട് കാലൊക്കെ കഴുകി ശരിക്കുള്ള ഉതു കൊടുത്തു, പിന്നീട് ആ കുഫ ധരിച്ചു. പിന്നീട് ഉതു മുറിയുമ്പോൾ, ഉതു എടുക്കുമ്പോൾ പിന്നെ ആ കുഫ അഴിച്ചുകൊണ്ട് കാല് കഴുകണ്ട, പിന്നെ എന്ത് ചെയ്താൽ മതി, പിന്നെ ആ കുഫയുടെ മേലെ വെള്ളം കൊണ്ട് തടവിയാൽ മതി. അത് യാത്രക്കാരാണെങ്കിൽ 3 ദിവസം, യാത്രക്കാരല്ലെങ്കിൽ 1 ദിവസം അങ്ങനെ ചെയ്യാം എന്നാണ് ഇസ്ലാമിന്റെ വിധി. അങ്ങനെയാണ്. അപ്പൊ അതിന് പല നിബന്ധനകളുടെ ഒന്നാമത്തെ നിബന്ധന ആ കുഫ ധരിക്കുന്ന സമയത്ത് ആദ്യമായി സമ്പൂർണമായ ഒരു ഒതു ചെയ്തിരിക്കണം. സമ്പൂർണമായ ഒതു കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാല് തറപ്പിക്കൊണ്ടുള്ള ഒതുവല്ല, കാല് കഴുകിക്കൊണ്ടുള്ള ഒരു ഒതു ആദ്യം എടുക്കണം. ആ ഒതു എടുത്തതിന് ശേഷം ആ കുഫ ധരിക്കണം, പിന്നീട് ഒതു ചെയ്യുമ്പോൾ അഴിച്ചുകൊണ്ട് കാല് കഴുകണ്ട, ആ കുഫയുടെ മേൽ തടവിയാൽ മതി, വെള്ളം കൊണ്ട് തടവിയാൽ മതി എന്നാണ്. പിന്നെ ആ കുഫക്കളെ നിബന്ധന എന്താണ്? അത് കാലിൽ കാല് കഴുകുമ്പോൾ കഴുകൽ നിർബന്ധമായ സ്ഥലങ്ങളൊക്കെ മറയുന്നതായിരിക്കണം, എന്നുവെച്ചാൽ ഞെരിയാനി ഉൾപ്പെടെ മറയുന്ന ഷൂ ആയിരിക്കണം, കുഫയായിരിക്കണം. അതിന് നമ്മൾ സാധാരണ ഇപ്പൊ ഇവിടെ നിന്ന് കാണാറില്ല, ഗൾഫ് രാജ്യങ്ങളെ കാണാം, പോലീസുമാരൊക്കെ തയ്ക്കുന്ന ഷൂ ഉണ്ട്. അത് ആ ഷൂയിലേക്ക് കാലം കറക്കി വെച്ചാൽ ഇതിന് ഒരു ചെയിൻ ഉണ്ടാവും, ആ ചെയിനെ കൊണ്ട് ശരിക്കും അതങ്ങ് പൂട്ടിയാൽ കാലിന്റെ ഞെരിയാനിയുടെ മേൽഭാഗം ഒക്കെ മറഞ്ഞു കിടക്കും, അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അപ്പൊ അതൊക്കെ കുഫയാണ്. അങ്ങനെ അത് ധരിച്ചാൽ പിന്നീട് അത് ധരിക്കുന്നതിന് മുമ്പായിട്ട് സമ്പൂർണ്ണമായ ഒതു കൊടുത്തു, എന്നിട്ട് അത് ധരിച്ച് പിന്നെന്ത് ചെയ്യാം, പിന്നീട് ഒന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് അഴിക്കണ്ട, പിന്നെ അത് പിന്നെ കാല് കഴുകുന്നതിന് പകരം അതിന് മേൽ തടവിയാൽ മതി. അത് നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണെങ്കിലും 24 മണിക്കൂർ പിന്നെ അവിടെ അതിന് മേൽ തടവാം. ഇനി നാട്ടിൽ താമസിക്കുന്ന ആളല്ല യാത്രക്കാരാണ്, എന്നാലും 3 ദിവസവും തടവാം. പക്ഷെ അതിന്റെ ഇടയിൽ കുപ്പ അഴിക്കാൻ പാടില്ല, നിസ്കരിക്കുമ്പോൾ അഴിക്കാൻ പാടില്ല, നിസ്കരിക്കുമ്പോഴൊക്കെ അത് ധരിച്ചുകൊണ്ട് നിസ്കരിക്കണം. അഴിച്ചാൽ പിന്നെ എന്താ നിബന്ധന, നിയമം എന്താ? അപ്പൊ പിന്നെ കാല് കഴുകന്നെ വേണം. അപ്പൊ അഴിക്കാൻ പാടില്ല വെള്ളം, ആ അതും വേണം. അതൊരു നിബന്ധനപ്പെട്ടതാണ്. ഏത് വെള്ളം? അതായത് ഇപ്പൊ ആ പിന്നെ ഷോർട്സിന്റെ മേലെ, ആ കുപ്പന്റെ മേലെ നമ്മൾ വെള്ളം ഒഴിച്ചു നിൽക്കുക, എന്നാൽ കാല് നനയാൻ പാടില്ല. അങ്ങനത്തെ കാലിലേക്ക് വെള്ളം ചേരുന്നത് തടയുന്ന രീതിയിലുള്ള കുപ്പയാവുകയും വേണം. അത് മാത്രമേ വേറെ നിബന്ധന ഉണ്ട്. അതുകൊണ്ട് മുത്താപ്പായത്തിൽ മനുഷ്യ സാധിക്കുകയും വേണം. അത് മാത്രം ധരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനും സാധിക്കണം. പക്ഷെ നടക്കുമ്പോഴത്തേക്ക് പൂർണ്ണ ശ്വാസം ആയാൽ പറ്റൂല എന്നർത്ഥം. നല്ല കട്ടിയുള്ളതായിരിക്കണം, അതുകൊണ്ട് ഒരു യാത്രക്കാരുടെ നടത്തത്തിന് പിന്നെ പറ്റുന്നതായിരിക്കുകയും വേണം. അങ്ങനെയുള്ള കുപ്പ ധരിച്ചാൽ പിന്നെ 1 ദിവസം യാത്രക്കാരൻ, അല്ലെങ്കിൽ 1 ദിവസം അതിന് മേൽ തടവാം. യാത്രക്കാരെല്ലാം മുസാഫിരിയങ്ങളാണെങ്കിൽ 3 ദിവസം തടവാം. അതിനിടയിൽ കുപ്പ അഴിക്കാൻ പാടില്ല, അഴിച്ചാൽ പിന്നെ കാല് കഴുകുക തന്നെ വേണം. ആ പള്ളിയിൽ കയറുമ്പോഴൊക്കെ തന്നെ പള്ളി അത് ധരിച്ചുകൊണ്ട് കയറാം, നിസ്കരിക്കാം. അതുകൊണ്ടൊന്നും ഇതൊന്നുമില്ല. അവിടെ കാണാം പോലീസുമാര്, ഗൾഫിലൊക്കെ കാണാം പോലീസുമാര് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് ഈ ഷൂ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. പോലീസുമാർക്ക് ഷൂ വരാൻ പാടില്ല എന്നാണ് നിയമം തോന്നുന്നില്ലേ. മസാഫിലൊക്കെ കണ്ടേ, ഈ മസാഫിന്റെ മറ്റേ ഫയർ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലീസ് അവർക്കൊക്കെ അവർ ഡ്യൂട്ടി സമയത്ത് ഷൂ ഊരാൻ പാടില്ല. കാരണം എപ്പോഴാണ് പുലി ഊരാന്നറിയില്ല, എന്നോട് ദീ പറ്റിക്കണ് വരണം. അപ്പൊ അവിടെ ഷൂ ഊരാൻ നേരമില്ല, പെട്ടെന്ന് കാറി പോണ്ടിരുന്നു. അപ്പൊ അവർക്ക് ആ സമയത്ത് ഷൂ ഊരാൻ പാടില്ലാണ്. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് സൗകര്യമാണ്. പിന്നെ ഇതാണ് ഞാൻ ഉസ്താദെ, ഞാൻ പള്ളിയിൽ നിസ്കാരത്തിന് ജമാഅത്തായി നിൽക്കുമ്പോൾ ഇമാമിന്റെ ഒപ്പം ഫാത്തിഹ പോലും ഓതാൻ സമയം കിട്ടില്ല. അപ്പൊ എന്താണ് ഇതിന്റെ വിധി? ഫാത്തിഹ മുഴുവൻ ഓതണോ? ഈ ചോദ്യകർത്താവ് ഇമാമിന്റെ ഒപ്പം ഫാത്തിഹ ഓതുകയാണെങ്കിൽ തന്നെ മൂപ്പർക്ക് ഫാത്തിഹ മുഴുവൻ ഓതാൻ പറ്റൂല എന്നാണ്. അപ്പൊ ഇമാമ പിന്നെ അതാണ് ആ ചോദ്യം. ഏതായാലും അവിടെ ഏതാണ് ആ മസാല പറയാം. ഇമാമിന്റെ ആ റക്അത്തിൽ പിന്നെ ഫാത്തിഹ ഓടാൻ സാധിക്കുന്ന ആളാണ്, ഇല്ല ഫാത്തിഹ പൂർത്തിയായി ഓടാൻ സാധിക്കുന്ന ആളാണ്, അയാൾക്ക് മുവാഫിഖാണ്, മുവാഫിഖ് അയാൾക്ക് പറയാം. അതേസമയത്ത് അത് ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കൂല. ഫാത്തിഹ പൂർത്തിയാക്കുമ്പോഴേക്കും അയാൾ ഇമാം റുക്കുവിലേക്ക് പോകും, അത് മസ്ബൂഖാവും. അത് മസ്ബൂഖാണെങ്കിൽ എന്ന് വെച്ചാൽ ഇമാം റുക്കുവിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇമാം റുക്കുവിൽ നിന്ന് തല ഉയർത്തുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ, ഫാത്തിഹ പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആളാണ് എങ്കിൽ, അപ്പൊ ആടെ ചിന്തിക്കേണ്ടത് അയാൾ തെറ്റിദ്ധരത്തിന് ഇഹ്റാം കിട്ടിയ ഉടനെ
മുജ്ജഹത്ത് ഓതാതെ അഴൂദ് ഓതാതെ വേഗം ഫാത്തിഹ ഓതി ആറാണോ ഇല്ല നോക്കണം. ഫാത്തിഹ ഓതി ആറാണ് എങ്കിൽ അയാൾക്ക് ഇപ്പൊ ഇമാം റുക്കുവിൽക്ക് പോയാൽ പിന്നെ അത് ഫാത്തിഹ ഓതണ്ടയില്ല. ആ എത്ര എത്തിച്ചത്ര ഓതിയാ മതി, എന്നിട്ട് ആൾക്ക് റുക്കുവിൽക്ക് പോകാവുന്നതാണ്. ബാക്കി ഫാത്തിഹ ഇന്ന് ബാക്കിയുള്ളത് ഇമാം ചുമക്കുന്നതാണ് എന്നാണ്. അപ്പൊ തെക്കിബീറത്തുൽ ഇഹ്റാം കെട്ടി ഇമാമിന്റെ കൂടെ ആദ്യമേ തുറന്ന ആളല്ല, ഇമാം നിസ്കാരം തുടങ്ങിയിട്ട് പിന്നീട് നിസ്കാരത്തിൽ പ്രവേശിച്ച ആളാണ്. അയാൾ തെക്കിബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ ബജ്ജഹത്ത് ഓതിയില്ല, അഴുതും ഓതിയിട്ടില്ല, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ ഫാത്തിഹ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അങ്ങനെ ഫാത്തിഹ ഓതാൻ ഓതിയ ആളാണ്. അങ്ങനെയുള്ള വ്യക്തി ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഇമാം റുക്കുവിലേക്ക് പോയി. എന്നാൽ ഇയാൾ പിന്നെ ഫാത്തിഹ പൂർത്തിയാക്കാൻ കണ്ട, പിന്നെന്ത് ചെയ്യാം, ആൾക്ക് റുക്കുവിലേക്ക് പോവാം. ആ റക്കായത്ത് ആൾക്ക് കിട്ടി. ഫാത്തിഹ പൂർത്തിയാക്കാൻ ഓതിട്ടില്ലെങ്കിലും ശരി, ആ റക്കായത്ത് ആൾക്ക് കിട്ടും. ഫാത്തിഹയിൽ നിന്ന് ബാക്കിയുള്ളത് ഇമാം ചുമക്കും എന്നാണ്. നേരെ മറിച്ച് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലേ, നേരെ മറിച്ച് അയാൾ തെക്കിബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ അയാൾ വജ്ജഹത്ത് ഓതി, അല്ലെങ്കിൽ അഴുത് ഓതി നിൽക്കുക, എന്നാൽ അയാൾക്ക് ഇമാം റുക്കുവിലേക്ക് പോയാൽ ഉടൻ തന്നെ റുക്കുവിലേക്ക് പോകാൻ പറ്റൂല. പിന്നെ ആ വജ്ജഹത്ത് നിർബന്ധമാണോ? അല്ല, വജ്ജഹത്ത് സുന്നത്താണ്. അഴുത് ഓതൽ സുന്നത്താണ്, നിർബന്ധമല്ല. അപ്പൊ ഈ നിർബന്ധമല്ലാത്ത ഈ സുന്നത്തായ വജ്ജഹത്തു പിന്നെ അഴുതുപാട് ഓതി എന്ന ആ കബുർ ഫാത്തിഹയിൽ നിന്ന് ഓതിയതിനു ശേഷമേ അയാൾക്ക് റുക്കുവിലേക്ക് ചെയ്യാൻ പറ്റൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇയാള് വജ്ജഹത്തൊന്നും ഓതിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അയാള് തെക്കിബീറത്തിൽ ഇഹ്റാം കെട്ടി, തെക്കിബീർ കെട്ടിയോണ്ട് അയാൾ അഴുതില്ല എന്ന് ശൈത്താനി പറഞ്ഞു. അഴുതുകാരും നിർബന്ധമല്ല, സുന്നത്താണ്. പിന്നീട് അയാൾ ഫാത്തിഹ ഇയാക്കനാബുദ് വയ്യാക്കന സ്തഹീ നടത്തിയപ്പോഴാണ്, ഉദാഹരണം പറയാണ്, ഇമാം റുക്കുവിൽ പോകണത്. എന്നാൽ അയാൾക്ക് അപ്പൊ തന്നെ റുക്കുവിൽ പോകാൻ പറ്റുമോ? ഇല്ല, അയാൾ ഒരാഴത്തും കൂടി പോകണം ഫാത്തിഹയിൽ നിന്ന്. കാരണം അപ്പൊ ഇയാക്കനാബുദ് വയ്യാക്കൻ സ്തഹീ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം കൂടി പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം? റുക്കുവിലേക്ക് പോവാം. എന്താണ് ഒരാഴത്തും കൂടി അയാൾ ഓതെന്ന് പറയാൻ കാരണം? അയാള് അയാൾക്ക് നിർബന്ധമില്ലാത്ത അഴുതു ആദ്യം ഓതി. അപ്പൊ ആ അഴുതുവിന്റെ കതിർ ഫാത്തിഹയിൽ നിന്ന് ഓതി കഴിഞ്ഞ ശേഷമേ അയാൾ റുക്കുവിലേക്ക് പോകാവൂ, എന്നാലേ അയാൾക്ക് അറക്കാത്ത കിട്ടൂ. മനസ്സിലായല്ലേ? നേരെ മറിച്ച് അഴുതു ഓത്തിട്ടില്ല ആദ്യം തന്നെ ഫാത്തിഹ തുടങ്ങിയത്, എന്നാലേ അയാൾക്ക് ഇമാം റുക്കുവിലേക്ക് പോയാൽ ഉടൻ തന്നെ അയാൾക്ക് റുക്കുവിലേക്ക് പോകാം. പിന്നെ മറ്റൊന്ന്, അതാണ് ഒരു വിഷയം. മറ്റൊന്ന്, ഇയാള് ഈ അഴു വജ്ജഹത്തു പിന്നെ അലിയ പിന്നെ അഴുതു അതിന്റെ കബ്ർ ഓതുക, ആ കബറും കൂടി ഫാത്തിഹയിൽ നിന്ന് ഓതുമ്പോഴേക്കും അത് എപ്പോൾ പൂർത്തിയാക്കണം? ഇമാമ് റുക്കുഴ കഴിഞ്ഞു രണ്ട് റുക്കുനെ കൊണ്ട് പിന്താം, ഇമാമിനേക്കാൾ മുഹമ്മദിനെ ഈ വിഷയം പൂർത്തിയാക്കാൻ വേണ്ടി പിന്നെ രണ്ട് റുക്കുനെ കൊണ്ട് ഇമാമിനേക്കാളും പിന്താം. അതായത് ഇമാം റുക്കുഴ ചെയ്തു, ഇമാം എഴുതാരും ചെയ്തു, എന്നിട്ട് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പായി ഇയാൾ ഇത് പൂർത്തിയാക്കി റുക്കുവിലേക്ക് പോകണം, എന്നാലേ അറക്കായത്ത് കിട്ടൂ. ഇമാം റുക്കുവ് ചെയ്ത് അപ്പോൾ അയാൾ ഫാത്തിഹ ഓതുവാണ് അവിടെ റുക്കുവിൽ നിന്ന്, അതായത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതാൻ പോകുന്നു. ഇമാം റുക്കുവ് ചെയ്തു, ഇമാം ഇഹ്തിദാലും ചെയ്തു, അതൊന്നും വിടാതില്ല. അപ്പൊ രണ്ട റുക്കുവിനെ കൊണ്ട് പിന്തി. ഇനി എന്ത് വേണം? ഇനി ഇമാം സുജൂദിലേക്ക് പോണതിന് മുമ്പായിട്ട് ഇയാൾ ഈ ഖബർ പിന്നെ ഫാത്തിഹയിൽ ഓടിച്ച് ഇയാൾ റുക്കുവ് ചെയ്യണം, എന്നാലേ അറക്കായത്ത് കിട്ടുള്ളൂ. ഇനി അത് ചെയ്തിരാൻ നിൽക്കുക, എന്നുവെച്ചാൽ ഇയാൾ വീണ്ടും ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്നാൽ അദ്ദേഹത്തിന് നിസ്കാരം പാസ്സിലാകും. രണ്ട് റുക്കിനേക്കാളും അപ്പുറം ഇമാമുമായി പിഞ്ചിയതിന്റെ പേരിൽ ഇയാളുടെ നിസ്കാരം പാസ്സിലാകും. ഇത് പാസ്സിലാവാതിരിക്കാനും മാർഗം എന്താണ്? പാർക്കത്തിന് ഇയത്തിക്ക ഞാൻ ഇമാമിനോട് കുത്തി പിരിയാണ്, പിന്നെ ഇമാമും പിന്നെ ബന്ധമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലേ? മറ്റൊരു വിഷയം, ഇനി ഇയാള് മഴവൂറായ ആളാണ്, ഇമാമിനേക്കാളും ഇത്രയും പിന്താന് ഇയാൾക്ക് പ്രത്യേകമായ കാരണം എതിരുള്ള ആളാണ്, എതിരുള്ളാണ് ഇയാൾ ബക്കീറുൽ ഖിറാഅത്ത്, ഇയാൾക്ക് വളരെ സാവധാനത്തിൽ ഓതാൻ സാധിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇങ്ങനെ അങ്ങനെ വളരെ പതുക്കെ ഇയാൾക്ക് ഓതാൻ സാധിക്കുള്ളൂ, വളരെ സാവധാനത്തിൽ ഓതാൻ സാധിക്കുള്ളൂ. അയാൾക്ക് വേഗം നാവ് ശരിക്കും ചേരൂല, അല്ലെങ്കിൽ അയാൾ ബക്കീറുള്ള ഹറക്കത്താണ്, വളരെ പതുക്കെ റുക്കുവിൽക്ക് പോകാനേ സാധിക്കും. അപ്പൊ ഇയാൾക്ക് ഇമാമിനേക്കാളും പിന്തുന്ന വിഷയത്തിൽ എതിരുണ്ട്. അങ്ങനെ എതിരുള്ള ആളാണെങ്കിൽ തൊവീലായ മൂന്ന് റുക്കിനേക്കാളും അപ്പുറം ഇമാമിനോട് പിന്തെങ്കിലേ നിസ്കാരം പാസ്സിലാവൂ. കഫീറായ ഇത് കൂട്ടൂല, തൊവീലായ മൂന്ന് റുക്കുന്ന്, അതായത് റുക്കുവിന് ശേഷം പിന്നെ ഏറ്റുതാല കഫീറ കൂട്ടൂല, പിന്നെ സുജൂദിന്റെ ഇഷ്ടം അത് കഫീറ അതും കൂട്ടൂല, രണ്ടാമത്തെ സുജൂദ് മൂന്ന്. അപ്പൊ മൂന്ന് റുക്കിന് കൊണ്ട് അയാൾ പിന്തി. ഇനി അതിനേക്കാളപ്പുറം പിന്താൻ പറയാം, മൂന്ന് റുക്കിന് കൊണ്ട്
ആൾക്ക് പിന്ത ഇമാമിനെക്കാളും പിന്താണ്. അപ്പൊ ഇനി ഇമാമ് സുജൂദിൽ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് തല ഉയർത്തുകയാണ്, അതിന്റെ മുമ്പായി ഇയാൾ എന്ത് ചെയ്യണം, ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് അല്ലെങ്കിൽ ആ ഫാത്തിഹ ആ ഖദ്ര് പൂർത്തിയാക്കിയിട്ട് അയാൾ റുക്കുഅ് ചെയ്യണം, എന്നാലേ ആൾക്കാർ റക്അത്ത് കിട്ടുള്ളൂ. അതല്ലാത്ത പക്ഷം ആൾക്കാർ റക്അത്ത് കിട്ടില്ലാതെ മാത്രമല്ല നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അപ്പൊ ഇമാം ഇപ്പൊ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് ഇനി ഒന്നുകിൽ തഹിയാത്തിന് വേണ്ടി ഇരിക്കുകയായിരിക്കും അല്ലേ ചിലപ്പോ. അപ്പൊ ഇയാൾ എന്ത് ചെയ്യണം, ഇയാൾ ഒന്നുകിൽ അയാൾ അത്തഹിയാത്തിൽ കണ്ടിരിക്കുക, ഈ മുഹമ്മൂമ അത്തഹിയാത്തിൽ കണ്ടിരിക്കുക. അപ്പൊ അയാൾക്ക് ഇപ്പൊ റുക്ഉ കിട്ടിയിട്ടില്ല, എഴുത്തുകാർ കിട്ടിയിട്ടില്ലല്ലേ, അതിനെന്ത് ചെയ്യാം, ഇമാം സലാം കിട്ടിയതിന് ശേഷം റക്അത്തും കൂടി ആൾ ഉച്ചരിക്കുക. ഇനി അതല്ല, ഇമാമ് രണ്ട് സുജൂദും കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുകയാണ്, എന്നാൽ ഇയാളും ആ ആ റക്അത്തിൽ കൂടുക, അപ്പോഴും അയാൾക്കും റക്അത്ത് കിട്ടിയിട്ടില്ല. അപ്പൊ അയാൾ ഇമാമിന്റെ നിസ്കാരത്തിന് ശേഷം ഇമാം സലാം കുത്തി കഴിഞ്ഞതിന് ശേഷം ഒരു റക്അത്ത് കൂടി നിസ്കരിക്കണം. ആകയാൽ ഫാത്തിഹ പൂർത്തിയാക്കാൻ വേണ്ടി, അല്ലെ ഫാത്തിഹയിൽ നിന്ന് ഇയാൾ ഓതിയ ഈ സുന്നത്തിന്റെ ഖദ്ർ പൂർത്തിയാക്കാൻ വേണ്ടി അയാൾക്ക് റുദ്റില്ലാത്ത വ്യക്തിയാണെങ്കിൽ രണ്ട് റുക്ഉന് കൊണ്ട് പിന്താം, അതിനേക്കാൾ അപ്പുറം പിന്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം സഹിയാവുകയില്ല, നിസ്കാരം ബാത്തിലാകും. ഇനി റുദ്റുള്ള ആളാണെങ്കിലോ മൂന്ന് റുക്ഉന് കൊണ്ട് പിന്താം, അതിനേക്കാൾ അപ്പുറം കൊണ്ട് പിന്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ എന്ത് ചെയ്യാം, നിസ്കാരം ബാത്തിലാകും. ബാത്തിലാവാതിരിക്കാൻ ഒന്നുകിൽ മുൻപാറത്തിന് നീയത്ത് വെക്കുക, അതല്ലെങ്കിൽ ഇയാൾ പിന്നെ ഈ മാമ എങ്ങോട്ടാണോ ഉയർന്നത് അങ്ങോട്ട് ഇയാളും അവിടെ ഇയാളും എത്തുക. റുക്ഉയിലേക്ക് നൃത്തത്തിലേക്ക് ഉയരുകയാണെങ്കിൽ ഇയാൾ നൃത്തത്തിലവിടെ നിൽക്കുക, അപ്പൊ സലാം കുത്തിയതിനു ശേഷം ഇമാമ സലാം കുത്തിയതിനു ശേഷം അവരുടെ കാത്തു നിസ്കരിക്കേണ്ടി വരും. അതല്ലെങ്കിൽ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ ഇയാളും അത്തഹിയാത്തി ഇരിക്കുക, അപ്പോഴും തന്നെ ഇമാമ സലാം കുത്തി കഴിഞ്ഞാൽ ഇയാൾ അവരുടെ കാത്തു നിസ്കരിക്കേണ്ടി വരും. മനസ്സിലായിട്ടുണ്ടാവൂലേ. പിന്നെ മറ്റൊരു ചോദ്യം, അസ്സലാമു അലൈക്കും വസ്ലാം, ഉസ്താദ് എനിക്ക് ളുഹറിന്റെ റവാത്തിബ് നിസ്കാരം നിസ്കരിക്കാൻ സമയം കിട്ടുന്നില്ല, ആ സമയത്ത് ഡ്യൂട്ടിയാണ്, മറ്റു സമയത്ത് നിസ്കരിക്കാൻ പറ്റുമോ? ളുഹറിന്റെ റവാത്തിബിന്റെ സമയത്തെ നിസ്കരിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്, പിന്നെ അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണ് കൂട്ടണം. അസറിന്റെ മുമ്പായിട്ടാണെങ്കിലോ തവാ അല്ല, അതാ തന്നെയാണ്. ളുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരമാവട്ടെ, ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാവട്ടെ, അത് തലാ ആവണമെങ്കിൽ അസറാവണം, എന്നാലേ തലാവുള്ളൂ. അപ്പൊ അസറിന്റെ മുമ്പ് തന്നെ ആ ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുക, എന്നാലാൾക്ക് അസറിന്റെ മുമ്പ് അത് നിസ്കരിച്ചാൽ അതാ ആണ്, ഇനി അസറിന്റെ ശേഷമാണ് ആ ഡ്യൂട്ടി കഴിയുന്നത്. അപ്പോൾ ആ സുന്നസ്കാരം അസറിന്റെ ശേഷം നിസ്കരിക്കാം, അപ്പൊ അത് തലാ ആണ്, അത്രേ ഉള്ളൂ. ഏതായാലും ശരി, സുനസ്കാരം തലാവുക സുനത്ത് തന്നെയാണ്. പിന്നെ ഉസ്താദ്, അജ്മീറിൽ പോയി നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി പോകാൻ പറ്റി കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഒന്നും ചെയ്യണ്ട, അജ്മീറിൽ പോയി നോമ്പ് വെക്കാൻ നിർത്താച്ചാൽ അജ്മീർ പോകണ്ടല്ലേ, പെട്ടെന്ന് ഇന്ന് നോമ്പ് വെക്കാൻ മതിയെന്നാണ്. കാരണം അജ്മീറിൽ പോയി നോമ്പ് നോക്കേണ്ടി പ്രത്യേക പ്രശ്നമൊന്നും ഇല്ല, അജീന്റെ ഇരിക്കുക അങ്ങനെയാണ്. ഉസ്താദിന്റെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കാരണം പൊന്നാനി പള്ളിയിൽ പോയിട്ട് നമുക്ക് രണ്ടൊക്കെ സുന്നത്തിക്കാൻ നിർത്തിയാക്കി പൊന്നാനി പോകണം, വേണ്ട, പത്തിക്കര പള്ളി നിർത്തിക്കാൻ മതി. അതേസമയത്ത് മസ്ജിദുൽ ഹറാമിൽ വെച്ച് രണ്ടൊക്കെ നിർത്തിയാക്കി മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ പോകണം. കാരണം മസ്ജിദുൽ ഹറാമിൽ, മക്കയിലെ മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാമിന് മറ്റുള്ള പള്ളിയിലെ ഉസ്താദിനേക്കാളും 100,000 ഇരട്ടി പ്രതിഫലം കൂടുതലാണ്. അപ്പൊ ഒരാൾ ഇത് നിർത്താക്കിയാണ് മസ്ജിദുൽ ഹറാമിൽ രണ്ടൊക്കെ നിസ്കരിക്കാൻ നിർത്തിയാക്കി, എന്നാൽ മസ്ജിദുൽ ഹറാമിൽ തന്നെ നിസ്കരിക്കണം, വേറൊരു പള്ളി നിസ്കരിച്ചാലും കാര്യമാവുകയില്ല, ആ ആ നൂർത്ത ഗുരുവയില്ല നടത്തം. മസ്ജിദുൽ നബവിയിൽ നിർത്താക്കിയാലോ, മദീനയിലെ മസ്ജിദുൽ നബവി, അങ്ങനെ നിർത്താക്കി മസ്ജിദുൽ നബവിയിൽ നിസ്കരിക്കാം, മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കണം. കാരണം മസ്ജിദുൽ നബവിയിൽ 1,000 ഇരട്ടി പ്രതിഫലമാണ്, മസ്ജിദുൽ ഹറാമിലാണെങ്കിൽ 100,000 ഇരട്ടിയാണല്ലോ. അപ്പൊ മസ്ജിദുൽ നബവിയിൽ നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ മസ്ജിദുൽ നബവിയിൽ വെച്ചും നിസ്കരിക്കാം, മസ്ജിദുൽ ഹറാമിൽ വെച്ചും നിസ്കരിക്കാം. സൗണ്ട് ക്ലിയർ പോയോ? എന്തേ സൗണ്ട് ഇല്ല, മനസ്സിലാകുന്നില്ല, എന്തേ എന്താണ് എന്ത് പറ്റിയത്? ക്ലിയർ
ഇത്രയും പരിഗണിച്ചു നോക്കാം.